കോഴിക്കോട് ചാത്തമംഗലത്ത് നിപ്പ രോഗം ബാധിച്ച് 12 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടി കഴിച്ച റംബൂട്ടാൻ തന്നെയാകും മരണകാരണമെന്ന് നിഗമനത്തിലെത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ബന്ധുവീട്ടിൽ നിന്നാണ് കുട്ടി റംബൂട്ടാൻ കഴിച്ചത്. ഒപ്പം തൊട്ടടുത്തായി വവ്വാലുകളുടെ വലിയ ആവാസ വ്യവസ്ഥയും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ഫലം നെഗറ്റീവ് കൂടി ആയതോടെയാണ് റംബൂട്ടാൻ തന്നെയാകും രോഗകാരണമെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. കോഴിക്കോട് പകർച്ചവ്യാധികൾ രണ്ടാമതും റിപ്പോർട്ട് ചെയ്തതോടെ കോഴിക്കോടിനെ പ്രത്യേക ജാഗ്രതയോടെ കാണുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രോഗം വന്നയിടങ്ങളിൽ ഒരു വീട്ടിൽ 30 പേർ എന്ന നിലയ്ക്കുള്ള വീട് അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ലാബ് സജ്ജമാക്കിയതിനാൽ രോഗനിർണയം എളുപ്പമാക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. 10 പേരുടെ ഫലം നെഗറ്റീവായത് താൽക്കാലികമായി ആശ്വാസം തരുന്നുണ്ടെങ്കിലും രോഗ ഉറവിടം പൂർണ്ണമായി കണ്ടെത്തുന്നതുവരെ അതിജാഗ്രത ഉണ്ടാവണമെന്നും മന്ത്രി അറിയിച്ചു. നിപ്പ വൈറസ് പരിശോധനയ്ക്കാവശ്യമായ ലാബും അനുബന്ധ സംവിധാനവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ VRD ലാബിലാണ് സജ്ജമാക്കിയത്. NIV ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത പരിശ്രമം കൊണ്ടാണ് ഇത്രയും വേഗം നിപ്പ വൈറസ് ലാബ് സജ്ജമാക്കാൻ കഴിഞ്ഞത്. ഈ 3 സ്ഥാപനങ്ങളുടെയും ജീവനക്കാർ ചേർന്നാണ് പരിശോധന നടത്തുന്നത്. നിപ്പ വൈറസ് പരിശോധനയ്ക്കുള്ള RT-PCR പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് പരിശോധനകളാണ് ലാബിൽ നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ്പ ആദ്യം വന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ഏറെ മാറിയതും ക്വാറന്റീൻ, സാമൂഹിക അകലം, മാസ്ക് പോലുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ അവബോധം നേടിയതും പ്രതിരോധ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും രോഗ ഉറവിടം പൂർണ്ണമായും കണ്ടെത്തുന്നതുവരെ അതീവ ജാഗ്രത തന്നെ പുലർത്തണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 251 പേരാണുള്ളത്. ഇതിൽ 129 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 38 പേർ ചികിത്സയിലുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 54 പേരുണ്ട്. കോഴിക്കോടിനു പുറമെ മലപ്പുറം, കണ്ണൂർ സ്വദേശികളായ ആരോഗ്യ പ്രവർത്തകരും ഐസൊലേഷനിലുണ്ട്. ഇവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്.